നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ എസ് വി ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു സ്റ്റഡി ലീവും എക്സാമിൻ്റെ സീസൺ അപ്രോച്ച് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് പെർഫോമൻസ് എങ്ങനെ കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതലും കുട്ടികളും അതുപോലെ തന്നെ രക്ഷാകർത്താക്കളൊക്കെ ഗോൾ സെറ്റ് ചെയ്യുന്നത് ഒരു പെർഫോമൻസ് ഗോൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഔട്ട്കം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ എത്ര ഏത് അഡ്മിഷൻ കിട്ടണം, അത്തരത്തിലൊക്കെ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ടാണ് പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. പക്ഷേ അത് കൂടുതലും വിദ്യാർത്ഥികളിലൊരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത്. ആ ഔട്ട്കമ്മിന് വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിലാണ് കുട്ടികളുടെ ഇടയിൽ എക്സാമിനോട് അടുത്ത് വരുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവണത. അത് അവരുടെ ഒരു റിസൾട്ടിനെ അല്ലെങ്കിൽ അവരുടെ ഒരു എഫിഷ്യൻസിയെ ബാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനേക്കാൾ ഉപരി, ഔട്ട്കം അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഗോൾ എന്നതിനേക്കാൾ ഉപരി, കുറേ കൂടെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് എപ്പോഴും കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അതായത് ലേണിംഗ് ഗോളുകൾ എന്ന് പറയും. ഓരോ വിദ്യാർത്ഥികളും അവരവരുടെ അറിവും അവരവരുടെ കഴിവുകളെല്ലാം തന്നെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഓരോ ദിവസവും നടത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഗോളുകളെയാണ് ലേണിംഗ് ഗോളുകൾ എന്ന് പറയുന്നത്. അത് ഓരോ വിദ്യാർത്ഥികളും ഓരോ ദിവസവും പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. അവരുടെ കോമ്പിറ്റൻസിയാണ് ഓരോ ദിവസവും ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത്തരത്തിൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഫൈനലി നല്ല രീതിയിലുള്ള ഒരു എഫിഷ്യൻറ്റോടുകൂടെ തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യാനും നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാനും കഴിയും. അത് പലപ്പോഴും അത് മെജോറിറ്റി കേസുകളിലും സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഒക്കെ തന്നെ മാനേജ്ഡ് ആയിട്ട് കൺട്രോൾഡ് ആയിട്ട് പഠിക്കാൻ സഹായിക്കുന്നതായിട്ടാണ് പൊതുവിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗോളുകൾ എപ്പോഴും ഒരു ലേണിംഗ് ഗോളുകളാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ പൊതുവിൽ കാണുന്ന ഒരു കാര്യമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, നൈബേഴ്സ്, റിലേറ്റീവ്സുമായിട്ട് അവരവർ തന്നെ കമ്പയർ ചെയ്യും. അതുപോലെ തന്നെ രക്ഷിതാക്കൾ അവരുടെ മക്കളെ കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ അവന് പഠിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് പഠിച്ചുകൂട, അല്ലെങ്കിൽ അവൾക്ക് പഠിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് പഠിച്ചുകൂട, അത്തരത്തിലൊക്കെ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ മനുഷ്യരെക്കുറിച്ച്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികളെക്കുറിച്ചും ഒരു പർപ്പസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അല്ലാതെ വേറൊരാൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യുന്നതിലല്ല ലൈഫിൻ്റെ ഒരു മീനിങ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അപ്പോൾ എൻ്റെ പാർട്ട്, ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ടും ഓണസ്റ്റായിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും സിൻസിയറായിട്ടും പഠിച്ച് ഈ വേൾഡിൽ എൻ്റെ സ്പേസ് ഞാൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഈ ലോകത്തിൽ ആരുമായിട്ടും നമ്മളെ കമ്പയർ ചെയ്യാനായിട്ട് നമ്മളും അനുവദിക്കരുത്. വേറെ ആരും കമ്പയർ ചെയ്യുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുകയും ചെയ്യരുത്. അപ്പോൾ എൻ്റെ പാർട്ട്, ഒരു വ്യക്തി അവരിൽ നിന്ന് ഈ ലോകത്തിലേക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് വരേണ്ടത് അത് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് വരാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളാണ് വിദ്യാർത്ഥികൾ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ പുറത്തു വരേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അപ്രോച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കുറേ കൂടെ കോൺഫിഡൻ്റായിട്ട്, കുറേ കൂടെ കറേജിയസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി ലീവ് അല്ലെങ്കിൽ എക്സാമിന് മുന്നേ ഉള്ള ഈ സമയത്തെ കുറേ കൂടെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം വേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു റൂട്ടീൻ ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ടീനേജേഴ്സ് ഒക്കെ തന്നെ വളരെ ലേറ്റായിട്ട് ഉറങ്ങുകയും വളരെ ലേറ്റായിട്ട് ഉറക്കം എഴുന്നേൽക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു പ്രവണതയായിട്ട് പൊതുവിൽ കാണുന്നില്ല. കുറേ കൂടെ അലേർട്ടായിട്ട്, കുറേ കൂടെ ആക്റ്റീവായിട്ട് നമ്മുടെ വർക്ക് അല്ലെങ്കിൽ അക്കാഡമിക്കായിട്ടുള്ള ആക്ടിവിറ്റികളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആകണമെങ്കിൽ
നമ്മുടെ ഒരു സർക്കാഡികൃതം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങുന്നതിനൊരു ഫിക്സഡ് ടൈം എല്ലാ ദിവസവും നമ്മൾ കണ്ടെത്തുക, ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഇപ്പോൾ നിങ്ങൾ ധാരാളം പഠിക്കുന്നുണ്ടാവും, പക്ഷേ പഠിച്ചിട്ട് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, എന്തെങ്കിലും എക്സസൈസ്, ഒരു അരമണിക്കൂർ നടക്കുക അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് നടക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൂടെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ കൂടുതലും കുട്ടികൾ ഈ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നിന്ന് മാറി വെർച്വൽ വേൾഡിലേക്കാണ് അവർ കൂടുതലും എൻഗേജ്ഡ് ആയിട്ട് കാണുന്നത്. സ്റ്റഡിയുടെ ടൈമിൻ്റെ ബ്രേക്ക് ടൈമിൽ മൊബൈൽ എടുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് വെർച്വൽ ആക്ടിവിറ്റികളിൽ എൻഗേജ്ഡ് ആയിട്ടാണ് കാണുന്നത്. അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ല. നിങ്ങൾ കഴിവതും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റികളിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 10-നും 11 മണിക്കും ഇടയ്ക്ക് ഉറങ്ങി ഒരു 6 മണിക്ക് മുന്നേ എഴുന്നേൽക്കുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഒരു 1-നും 2-നും ഇടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കുക ഉച്ചയ്ക്ക്, അതുപോലെ രാത്രി ഒരു 7:30 ഡിന്നർ കഴിക്കുന്നതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ട് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ എക്സർസൈസ് എന്ന് പറയുന്നത് നമുക്ക് പറ്റുന്ന എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഒരു ടൈം ഫിക്സ് ചെയ്യുക, എന്നിട്ട് എല്ലാ ദിവസവും ആ സമയത്ത് തന്നെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് കുറേ കൂടെ നിങ്ങളുടെ ലൈഫ് ആക്റ്റീവ് ആക്കുന്നതിനും കുറേ കൂടെ അലേർട്ടായിട്ട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് മറന്നു കളയരുത്. അതുപോലെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കണക്ക് പറയുന്നതെന്ന് വെച്ചാൽ 25 കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം 24 hours വേണമെന്നുള്ളതാണ്. അതായത് 50 കിലോ വെയിറ്റുള്ള ഒരാൾ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ 75 കിലോ വെയിറ്റുള്ള ഒരാൾ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ വെയിറ്റിന് ആനുപാതികമായിട്ട് വെള്ളം ആവശ്യത്തിന് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ ലോങ് ടൈം ആയിട്ടിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ഒരു ടൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയറും ഒരു എക്സാം സീസണും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്.